അഞ്ജു ഇവിടെ സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരും പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇപ്പോൾ മൊഴി നൽകിയവരടക്കമെന്ന് താങ്കൾ കരുതുന്നുണ്ട് ഞാൻ കരുതുന്നില്ല കാരണം എനിക്ക് തുടക്കം തൊട്ട് തന്നെ പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് അതിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ശരിക്കും ഈ ഡബ്ല്യു സി സി ആണ് ആവശ്യപ്പെട്ടത് ഈ ഒരു റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഈ ഡബ്ല്യു സി സി എന്ന് പറയുമ്പം ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്സിനൊപ്പം നടക്കുന്നവരാണെന്ന് നമുക്കറിയാം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സ്പോൺസേഡ് ആക്ടിവിറ്റീസും അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളതാണ് ഈ ഡബ്ല്യു സി സിയിലെ പ്രമുഖരായിട്ടുള്ള നടികൾ നമുക്കറിയാം ഈവൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും പറഞ്ഞ മുമ്പുള്ള ചർച്ചയിൽ റോഡ് ഷോ തൊട്ട് എല്ലാത്തിനും എൻ്റെ എൻ്റെ ഒരു അനുമാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പൊതുജനത്തിന് നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ഗിമ്മിക്ക് മാത്രമാണ് അതെപ്പോഴും ഈ ഒരു സർക്കാർ സർക്കാരിൻ്റെ ശരിക്കും എന്താണ് സ്ത്രീപക്ഷം ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു സർക്കാരാണ് വനിതാ മതിൽ കെട്ടുന്ന അങ്ങനെ ഒരു സർക്കാരാണ് പക്ഷേ ഇവിടെ നോക്കൂ സ്ത്രീ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ സർക്കാർ തന്നെ ഇത്ര ഇത്രയും വർഷം ഈ ഒരു റിപ്പോർട്ട് സ്വമേതയേക്കാളും ഇത്രയും വർഷം എടുത്തു അതും എന്നാലോചിച്ച് നോക്കുക ഹർജി ഹൈക്കോടതി ഹർജിയൊക്കെ പോകേണ്ടി വന്ന് വീണ്ടും അടുത്തൊരു ഹർജിയൊക്കെ പോകേണ്ടി വന്നിട്ടൊക്കെയാണ് അന്നേരം അത് സർക്കാർ എന്ത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാളെ ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് അത് ആദ്യത്തെ ഒരു ചോദ്യമാണ് ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇത് ഒരു സിനിമ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയേണ്ടത് ആരേത് നടിയുടെ വാതിൽ മുട്ടി ആ വാതിൽ മുട്ടുന്നുള്ള കാര്യം മാത്രം കാരണം അത് പ്രബുദ്ധ കേരളം പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ ഒരു ആ ഒരു സംസ്കാരമാണ് അവരുടെ അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഒരു ജസ്റ്റിസ് ആ ഒരു ഹേമ കമ്മിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഡ്രഗ് അതായത് സിനിമാ മേഖലയിൽ ഒഴുകുന്ന ഡ്രഗ്സും അതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ആർക്കും സമയമില്ല അല്ലെങ്കിൽ എന്താണ് പ്രബുദ്ധർക്ക് എല്ലാവർക്കും നമുക്കറിയേണ്ടത് ആരുടെ ആരുടെ വാതിലാണ് കൊട്ടിയത് അത് ആരാണ് കൊട്ടിയതാണ് അതല്ലെങ്കിൽ കാരണം ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സംഭവം ഇപ്പോൾ സർക്കാർ സിനിമാ മേഖലയിലുള്ള മൊത്തത്തിൽ ആൾക്കാരെ സംശയത്തെ ഇരകളാക്കപ്പെട്ടു അതായത് ഈ ഒരു റിപ്പോർട്ട് ഇതിപ്പോൾ പ്രമുഖരായിട്ടുള്ള നടികൾ എല്ലാവരും അവർക്കുമൊക്കെ അവസരമാണ് വേണ്ടത് ശ്രീജിത് പാൻകർ പറഞ്ഞ പോലെ തന്നെയാണ് അവസരം ആ എന്ന് പറഞ്ഞാൽ തന്നെ അവസരവാദത്തിന്റെ ഒരു ഇതാണ് എനിക്ക് എന്താ ആരോപണം അവർക്കെതിരെ ഉന്നയിക്കാം പക്ഷെ എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആ ആരോപണത്തിന് ഞാൻ പാടേ കുഴിച്ച് മൂടും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ആരും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം അത് വരാൻ സർക്കാർ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അത് അങ്ങനെയാണത് ശരി